നമസ്കാരം. നമ്മുടെ ആര്യവർത്തത്തിലെ രാജകുമാരി ആര്യവർത്തം അറിഞ്ഞുകൂടെ? തിരുവനന്തപുരം കോർപ്പറേഷൻ CPM അധികാരം പിടിച്ചു കഴിഞ്ഞപ്പോൾ 21 വയസ്സുള്ള ഒരു ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടീനെയാണ് അവിടുത്തെ മേയറായിട്ട് അവർ വാഴിച്ചത്. ആ സമയത്ത് സ്വയം തീപിടുപ്പാനന്ദഗിരി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആസാമിയുണ്ട്, സന്ദീപാനന്ദഗിരി. അദ്ദേഹം പറഞ്ഞതാണ് തിരുവനന്തപുരം ഇനി മുതൽ ആര്യവർത്തം എന്നറിയപ്പെടുന്നു. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് നമ്മുടെ ആര്യവർത്തത്തിലെ രാജകുമാരി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മരുന്നുകളൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഒരു SIT-ലെ ഒരു മരുന്ന് കട അങ്ങ് അടപ്പിച്ച് കിട്ടും. അത് വേറെ ഏതോ ഒരു അന്തംഗമ്മയുടെ കടയ്ക്ക് കൂടുതൽ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. എന്തായാലും അവർ ആ കട അങ്ങ് അടപ്പിച്ചു. അവിടെ ഈ 10 രൂപയ്ക്ക് ഒരു N95 മാസ്കൊക്കെ വിൽക്കുന്ന കടയായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അവർ ആ കട അടപ്പിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അവർ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശാന്തി കവാടം എന്ന് പറഞ്ഞ ഈ ശ്മശാനമുണ്ട്, പൊതു ശ്മശാനമാണ്, അവിടെ സൗകര്യങ്ങളൊക്കെ അങ്ങ് വിപുലമാക്കി. ഗ്യാസും വിറകും അങ്ങനെയുള്ള ദഹിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർ ഒരുക്കി വെച്ചു. എന്നിട്ടത് കൊട്ടിഘോഷിച്ചു, പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇപ്പം ഇത് കേട്ടുകൊണ്ട് പോയിട്ട് നോക്കുമെന്നും വേണ്ട, ആയമ്മ ആ പോസ്റ്റൊക്കെ പിൻവലിച്ചുകൊണ്ട് ഓടി, ഏതോ കണ്ടം വഴി ഓടി തള്ളുന്നുണ്ട്. ഇപ്പം 21 വയസ്സേ ഉള്ളൂ ആ കുട്ടി. വളരെ പക്ഷേ എത്രമാത്രം വെൽ പ്ലാൻഡ് ആണ് എന്ന് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. കഴിഞ്ഞ ദിവസം ഈ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന മരുന്ന് കട അടപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മരുന്ന് കിട്ടാതെ വരുമ്പോൾ ആളുകളൊക്കെ മരിക്കുമല്ലോ. അപ്പോൾ ഈ കൂട്ട മരണമൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഈ ശ്മശാനത്തിലേക്ക് ഒരുപാട് ശവശരീരങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ നേരത്തെ കൂട്ടി അങ്ങ് ഒരുക്കി വെച്ചേക്കാമെങ്കിൽ കുഴപ്പമില്ല. വരുക കത്തിക്കുക, അടുത്ത വരുക കത്തിക്കുക. അപ്പോൾ ഈ ഇവർ പറയുന്ന പോലെ, ഈ നമ്മുടെ ഇവിടുത്തെ മാമാ മീഡിയകളൊക്കെ പറഞ്ഞ പോലെ തന്നെ UPയിൽ എത്ര പേരെ കത്തിച്ചു, ഡൽഹിയിൽ എത്ര പേരെ കത്തിച്ചു, ഗുജറാത്തിൽ അത്ര പേരെ കത്തിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വാർത്ത വരാതിരിക്കാൻ വേണ്ടി ഈ ഓരോ ഡെഡ് ബോഡികൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങ് കത്തിച്ച് മാറുവാണെങ്കിൽ കുഴപ്പമില്ല. കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ, 21-ാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ കാഞ്ഞ ബുദ്ധി തന്നെയാണ് കേട്ടോ. ആദ്യം മരുന്ന് കട അടപ്പിക്കുക, ജനങ്ങൾക്ക് മരുന്ന് കിട്ടാതാകണം, കുറഞ്ഞ വിലയിൽ കിട്ടാതെ വരണം, അതിൻ്റെ കൂടെ കോവിഡുമൊക്കെ ആവുമ്പോൾ മരണനിരക്കൊക്കെ കൂടുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ആ കുട്ടിയുണ്ട്. എന്തായാലും അതിനുശേഷം നേരെ ശാന്തി കവാടത്തിലേക്ക് പോവുക. അവിടെ ഗ്യാസിൻ്റെ ശ്മശാനം, അതായത് ഗ്യാസ് കൊണ്ട് കത്തിക്കുന്ന ശ്മശാനം റെഡിയാക്കുക, കരണ്ടിൻ്റെ റെഡിയാക്കുക, വിറകിൻ്റെ റെഡിയാക്കുക, എല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ചെയ്തത്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ചെയ്താൽ മാത്രം പോരല്ലോ, 4 പേരെ അറിയിക്കണോ വേണ്ടേ? 4 പേരെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് വിട്ടു. 4 പേരല്ല, 400,000 പേരല്ല, 4 കോടി പേര് തന്നെ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയത്. ഇത് അത്ര ശരിയല്ലല്ലോ ഇട്ടത്, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞതായിരിക്കാം. എന്തായാലും ആ പോസ്റ്റും വലിച്ച് കണ്ടം വഴി ഓടുന്നുണ്ട്. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ അങ്ങ് ഏറിലോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ശൂന്യാകാശം വളരെ തിരക്കിലാണ്. ഇവിടുന്ന് നമ്മുടെ MB രാജേഷ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സന്തോഷ് കീരാറ്റൂർ എന്ന് പറഞ്ഞ വേറൊരാൾ പോയിട്ടുണ്ട്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാമി സ്വയം തീപിടിപ്പാനത്തെ പോയിട്ടുണ്ട്. പിന്നെ കോപി ടീച്ചർ ഇനി പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ശൂന്യാകാശം എന്ന് പറഞ്ഞാൽ വളരെ തിരക്കിലാണ്. അങ്ങോട്ടേക്ക് ഈ ആര്യ രാജേന്ദ്രനും കൂടെ പോയി കഴിഞ്ഞാൽ കൂട്ടിയിടി ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരമനുസരിച്ച് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു കണ്ടം വഴി തലങ്ങും വിലങ്ങും ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ പക്വത കാണിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. പക്വതയോടെയും പാകതയോടെയൊക്കെ വേണം പോസ്റ്റുകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ. ഒരു രാജ്യം മുഴുവൻ ഒരു മഹാമാരിയെ ഇങ്ങനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്മശാനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്മശാനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ എന്ന് സ്വയം ചിന്തിച്ചാൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.